വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് വീണ്ടും മൊറോക്കോയിലെ വേറെ ഒരു മനോഹരമായ മൗണ്ടൻ സൈഡിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഈ മലയുടെ പേര് അറ്റ്ലസ് മൗണ്ടൻ എന്നാണ്. പക്ഷെ ഇതിന് വേറെ ഒരു പേരൂടെ അവർ കൊടുത്തിട്ടുണ്ട്, ഡേഡസ് ഗോർജസ് എന്ന്. ഈ മനോഹരമായ മലകൾ പല കളറുകളിലാണ്. ഇത് ഡേഡസ് എന്ന് പറയുന്ന ഒരു റിവർ പണ്ടത്തെ കാലത്ത് ഒഴുകി വന്നാണ് ഈ ഗ്യാപ്പുകൾ ഉണ്ടായേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് മലകളുടെയും ഇടയ്ക്കൂടെ അവർ മനോഹരമായിട്ട് ഹെയർപിൻ റോഡുകളുണ്ടാക്കി മനോഹരമായിട്ട് അവർ അത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളി വന്നു കഴിയുമ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ പനോറമിക് വ്യൂ ആണ് ഈ മലകളുടെ മേളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഡേഡസ് ഗോർജസ് 20 കിലോമീറ്റർ നീളവും ഏകദേശം 500 മീറ്റർ ഡെപ്തുമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അമേസിങ് വ്യൂ ആണ്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ റോക്കിൻ്റെ കളർ പല കളറിലാണ്. ഇതിന് പേര് കൊടുത്തത് ADയിൽ മൊറോക്കോയുടെ കിങ്ങായ അനു എന്ന് പറയുന്ന കിങ്ങാണ് ഈ റിവറിന് പേര് കൊടുത്തത്. താഴ്വാരങ്ങളിലൊക്കെ ഈ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ഗ്രീനറിയാണ്. അവിടെ വെള്ളം ചെല്ലുന്നതുകൊണ്ട് അവരൊത്തിരി വൃക്ഷങ്ങൾ ഫലങ്ങൾ അവിടെ വളർത്തുന്നുണ്ട് അവർ. അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഡേറ്റ്സ്, ഒലിവ്സ്, ആൽമണ്ടുകൾ അവരവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ മൗണ്ടൻ അതുപോലെ തന്നെ ഈ ഡാരസ് ഗോർജസിൻ്റെ പല സൈഡുകളിലായിട്ട് ഓഫ് റോഡിനുള്ള റൂട്ടുകളുണ്ട്. ഇതിൻ്റെ മേളിൽ മനോഹരമായ ഒരു റെസ്റ്റോറൻ്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഉള്ള വ്യൂ എന്ന് പറയുന്ന ഒരു അമേസിങ് വ്യൂ ആണ്. ഞങ്ങൾക്കും അവിടെ ഒരു അവസരം കിട്ടി. അവിടെ നിന്നൊരു ഒരു മൊറോക്കൻ ടീ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടുത്തെ പനോറമിക് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഒരു നല്ല ദിവസമായിരുന്നു ഞങ്ങളുടെ ഈ ഡാഡസ് ഗോർജിലേക്കുള്ള ട്രിപ്പ്. ഇവിടെ തണുപ്പ് സമയത്ത് നല്ല തണുപ്പുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈക്കിങ്ങിനും അതുപോലെ തന്നെ സൈക്ലിങ് ഓഫ് റോഡിന് അതിനൊക്കെ പറ്റിയൊരു ഏരിയയാണിത്. ഞങ്ങൾ ആ പനോറമിക് വ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ, മൊറോക്കൻ പയ്യൻ, അവൻ്റെ ക്യാമലുമായിട്ട് റോഡ് സൈഡിൽ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഞങ്ങൾ വണ്ടി നിർത്തി അവൻ്റെ അടുത്ത് പോയി ആ ക്യാമൽ കുട്ടികളുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ പയ്യന് ഒത്തിരി ആക്റ്റീവായ ഒരു പയ്യന്, അവൻ്റെ ഹോസ്പിറ്റാലിറ്റിയിൽ ഞങ്ങൾ മയങ്ങി. അങ്ങനെ അവന് ഒരു 20 യൂറോ ടിപ്പും കൊടുത്ത് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ആദ്യമായിട്ട് ക്യാമൽ കുട്ടിയൊക്കെ തലോടി ഞങ്ങൾ വീണ്ടും ഡാഡസ് ഗോർജസിനോട് ബൈ പറഞ്ഞ് വീണ്ടും മൊറോക്കോയിലെ മർക്കേഷിലേക്ക് യാത്ര തിരിച്ചു.